ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം മോർഫിംഗ് ആണേ. നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പ്രശ്നമാണ് നടി പ്രവീണയുടെ ഒരു കേസ്. അവരൊരു 2 വർഷമായിട്ട് സ്റ്റേഷനിൽ നിരന്തരം കയറി ഇറങ്ങിയാണ്. അവരുടെ ഫേസ് വെച്ചിട്ട് ഒരു പയ്യൻ ഒരുപാട് ന്യൂഡ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേ അവർ 2 വർഷം കൊണ്ട് നടന്ന് ലാസ്റ്റ് ഇപ്പം സുരേഷ് ഗോപി സാറിൻ്റെ മോളുടെ വിവാഹമായിരുന്നല്ലോ, അന്ന് സാറിനെ കണ്ട് നേരിട്ട് അവർ പറയുകയാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന്. അത് പിന്നീട് പ്രധാനമന്ത്രിക്ക് ഫോർവേഡ് ചെയ്യുന്നു ആ ഒരു പരാതിയുടെ കോപ്പി. ഉടനടി നടപടിയും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോഴത്തെ വിഷയം വേറൊന്നുമല്ല, ഹെലന സ്പാട്ട. പുള്ളിക്കാരി 3 വർഷമായിട്ട് ഇങ്ങനെ ഒരു കേസുമായിട്ട് നടക്കുകയാണ്. ഇതുവരെയും പോലീസിൻ്റെ സൈഡിൽ നിന്ന് 1 നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. 4 ചെരുപ്പ് തേഞ്ഞത് തന്നെ മിച്ചം എന്നാണ് ആ പുള്ളിക്കാരി പറയുന്ന പരാതി. അവർ ചോദിക്കുന്നത്, ഞാനൊരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ടാണോ, ഞാനൊരു സാധാരണ കുട്ടി ആയതുകൊണ്ടാണോ ഇങ്ങനെ പോലീസ് കാണിക്കുന്നത്? ഇതിനുവേണ്ടി ഞാനൊരു സിനിമ ചെയ്യണോ? എങ്കിൽ മാത്രമേ എനിക്കെതിരെ ഞാൻ കൊടുത്ത പരാതി സ്വീകരിക്കുകയുള്ളൂ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക അല്ലാത്തത് കൊണ്ടാണോ? നമ്മുടെ സാധാരണ മനുഷ്യരുടെ ഒരു ഗതികേടെ. ഇവിടെ ഇങ്ങനെ പല ഞരമ്പ് രോഗികളും, അതുമാത്രമല്ല ഇവർ മോർഫ് ചെയ്ത് വിടുന്ന ഫോട്ടോസ് കണ്ട ഭയങ്കര ഒറിജിനാലിറ്റി, ആരും വിശ്വസിക്കത്തില്ല. നമ്മുടെ നഖം പോലും അവർ കറക്റ്റിന് പേസ്റ്റ് ചെയ്ത് വെക്കുന്നുള്ളതാണ്. നമുക്ക് വാദിക്കാൻ പറ്റും, നമ്മൾ അതിശയിച്ചു പോവും. അതുപോലത്തെ ഫോട്ടോസുകളാണ് ഇവർ ഉണ്ടാക്കി വിടുന്നത്. ഭയങ്കര ക്രിമിനൽ ഒഫൻസാണ്. അപ്പം ഈ കുട്ടി വ്യക്തമായിട്ട് പറയും, ഇത് ആരാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആ കുട്ടിക്ക് കണ്ടുപിടിക്കണം എന്നുള്ള വാശിയാണ്. ഇന്നലത്തെ ദിവസം വീണ്ടും ആ കുട്ടി കേസ് കൊടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയായിട്ടാണ് പോയി കേസ് കൊടുക്കുന്നത്. ഇന്നുള്ള സ്ത്രീകൾ അറിയേണ്ടതെന്ന് വെച്ചാൽ, പല കുട്ടികളും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പേടിച്ച് ബാക്കിലോട്ട് പോകണം, വീട്ടുകാരടുത്ത് പറയത്തില്ല, ചിലർ ആത്മഹത്യ ചെയ്യുന്നു, അങ്ങനൊന്നുമല്ല. ഇത് ഫേസ് ചെയ്യണം. നമ്മൾക്ക് നേരെ ഒരു പ്രശ്നം വന്നാൽ അത് ഫേസ് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പേടിക്കാൻ പാടില്ല, ഭയപ്പെടരുത്. നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ പൊരുതി നിൽക്കണം. പെണ്ണുങ്ങൾ പടപൊരുതി നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല കുട്ടികളും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യമേ നമ്മുടെ പേരൻസിനോട് പറയുക. അവരോട് എന്താണെന്നുള്ളത് ഓപ്പണായിട്ട് പറയുക. നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം പേരൻസിനോട് ധൈര്യമായിട്ട് പറയുക. പിന്നെ അതെങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യുക. അല്ലാതെ എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുക, ഇതൊന്നും ഓരോ ദിവസം ജീവിക്കാനാണ് പൊരുതി ജീവിക്കാനാണ് പാട്. ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ സിമ്പിള് പരിപാടിയാ. അതെന്ത് ആർക്കാണ് നഷ്ടം? നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് നഷ്ടം, വേറെ ആർക്കുമില്ല. ബാക്കിയുള്ളവരൊക്കെ ചിരിക്കും. എൻ്റെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട്, ഓരോ അമ്മയുടെയും അച്ഛൻ്റെയും ദുഃഖം എന്താണെന്നറിയാമോ? ഒരിക്കലും അവർ ജീവനോടെ ഇരിക്കുമ്പോൾ അവരുടെ മക്കളുടെ മരണം കാണാനിടവരരുതേ എന്നായിരിക്കും അവരുടെ പ്രാർത്ഥന. അപ്പം നിങ്ങൾ ഒരിക്കലും അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒരു ഉച്ചയായപ്പോഴത്തേക്ക് എനിക്ക് സ്ട്രൈക്ക് വീണു. ഒരു സ്ട്രൈക്കാണ് വീണത്, ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. ഈ നിമിഷം വരെ ഞാൻ വന്ന് വീഡിയോ വല്ലതും ചെയ്തോ? വീഴട്ടെ, ഒരു സ്ട്രൈക്കാണ്. ഇനി 2 സ്ട്രൈക്ക് കൂടെ എൻ്റെ നെറ്റിയിൽ അടിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചില്ല, പേടിക്കില്ല, ഞാനിതെല്ലാം ഫേസ് ചെയ്യും. ചിരിച്ചുകൊണ്ട് ഞാൻ ഫേസ് ചെയ്യും. എന്ന് വെച്ചാൽ, ചാരത്തിൽ വന്നാലും അവിടുന്ന് ഫിനിക്സ് പക്ഷിയെപ്പോലെ പറന്ന് കയറാൻ താരയ്ക്ക് അറിയാം. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മുയലിനെ പോലെ ഓടിക്കോ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ആമയെപ്പോലെ പതുക്കെ എഴഞ്ഞെഴഞ്ഞു പോവും. അതാണ് എൻ്റെ കോൺഫിഡൻസ്. ഞാനവർക്കത് ഒന്നും വേണ്ടിയില്ലല്ലോ. അടിച്ചോ, എൻ്റെ ചാനൽ പൂട്ടണം. 8ഓ 10ഓ സ്ട്രൈക്ക് തന്ന എൻ്റെ ചാനൽ പൂട്ടണം. പിന്നെയാണ് താരയുടെ പവർ കാണിക്കുന്നത്. അവർ എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഒരു ഫോൺ കോൾ, താര ജസ്റ്റ് വിളിച്ചിട്ട് ഒന്ന് പറയുക, സോറി എന്നൊരു വാക്ക് പറയുക താര. ഞാൻ ആരോടും പറയത്തില്ല കേട്ടോ, ഞാൻ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലൊന്നും ഇടത്തില്ല കേട്ടോ. താര ഒരു സോറി മാത്രം പറഞ്ഞാൽ മതി, ഞാൻ അപ്പം സ്ട്രൈക്ക് പിൻവലിക്കും. താര ഇതിന് മരിക്കണം. സോറി എന്നൊരു വാക്ക് നിങ്ങളടുത്ത് പറയണമെങ്കിൽ താര മരിക്കണം. ഞാൻ വേറെ പബ്ലിക്കായിട്ട്
ഞാൻ എന്തെങ്കിലും തെറ്റ് എൻ്റെ വീഡിയോയിൽ പറയാം, ഞാൻ പബ്ലിക്കായിട്ട് വന്ന് സോറി പറയാം, ഞാൻ തയ്യാറാണ്, എനിക്കതിൽ ഒരു നാണക്കേടുമില്ല. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയുടെ മുമ്പിൽ താര സോറി പറയില്ല, താര വെച്ച കാൽ പിൻപോട്ട് വലിക്കില്ല. നിങ്ങൾ എന്താണ് പറഞ്ഞത്? 14 അമ്പലങ്ങളിൽ നിങ്ങൾ എനിക്കെതിരെ ശത്രു സംഹാര പൂജ നടത്തിയെന്ന്. 16 1000 അമ്പലങ്ങളിൽ നടത്തിയാലും താരയെ പിന്നോട്ട് വലിക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല, താര തോറ്റു തരില്ല. ഇന്നലെ അവർ ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ട് ആ മന്ദവത്തി പെണ്ണ് അറിഞ്ഞു കാണത്തില്ല, ഇതുവരെ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാം അറിയും, എല്ലാം അറിയുന്നുണ്ട്. എനിക്ക് അയ്യോ ഓരോരുത്തരും ഒരു 2 സ്ട്രൈക്ക് കിട്ടുമ്പോൾ എടുത്തിയാടി ഓടുക, ഇതിനകത്തുള്ള രസം എന്താണെന്നറിയാവോ? എൻ്റെ ഒരു സൈഡിൽ 10 മീശക്കാരന്മാരുണ്ടായിരുന്നു, മറു സൈഡിൽ 10 മീശക്കാരന്മാരുണ്ടായിരുന്നു, രണ്ട് സൈഡിലും കൂടി 20 പേര്. തള്ളോട് തള്ള താരം ഭയങ്കര ധൈര്യശാലിയല്ലേ, ചെയ്തോ 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 എന്നൊക്കെ പറഞ്ഞ് അവസാനം പ്രശ്നങ്ങൾ വന്നവ എല്ലാം എണ്ണം ഓടിത്തള്ളി. ഞാൻ പേടിക്കൂല, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒറ്റ എണ്ണമില്ല, ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഒരു കോമഡി പീസായിട്ട് ചെവരി ഒട്ടിയിരിക്കുക. വിഷമില്ല, ഞാൻ കറിയാനൊന്നും പോകുന്നില്ല, ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്യും, ഫേസ് ചെയ്തേ മതിയാവും. കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കും, അതിലൊരു സംശയമില്ല. പിന്നെ താത്തയോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ പകരം അടിക്കാൻ പോണതെന്ന് പറയാം, നിങ്ങളുടെ ഹൃദയമാണ് ഞാൻ ഇങ്ങനെ എടുക്കാൻ പോണത്. അതെന്താണ് ഇപ്പം താത്തയ്ക്ക് അർത്ഥം മനസ്സിലാവത്തില്ല, ചെയ്തു കാണിക്കും താര. വെയിറ്റ് ചെയ്യുക, കുറച്ച് സമയം എന്താ, നിങ്ങളെൻ്റെ ചാനൽ അടിച്ചുകൊണ്ട് പോയിക്കോ, എനിക്ക് സന്തോഷമേ ഉള്ളു, പക്ഷെ നിങ്ങളുടെ ഹൃദയം ഞാൻ ഇങ്ങനെ അടിച്ചു മാറ്റും. ഓക്കെ, താര പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്ന വ്യക്തിയാ, അത് തുടർന്നുള്ള ദിവസങ്ങളിൽ മനസ്സിലാവും. അപ്പം മറ്റൊരു വിഷയവുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇത്രയും നാൾ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. ഇനി എനിക്ക് വേറൊരു ചാനലുണ്ട്, വെറും 1 സബ്സ്ക്രൈബറും ഇല്ല, അങ്ങനെ ഒരു ചാനലുണ്ട്, അത് ഞാൻ പറയും സമയമാകുമ്പോൾ. ഈ ചാനൽ എന്ന് പോവും എന്ന് ഏകദേശം അടുത്ത് വരുമ്പോൾ ഞാൻ റിവീൽ ചെയ്യും. അതിനകത്താണ് ബാക്കി രഹസ്യങ്ങളെല്ലാം റിവീൽ ചെയ്യുന്ന പലരുടെയും മുഖങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെളിവാക്കും. ചിരിച്ചുകൊണ്ട് ആരൊക്കെയാണ് എന്നോട് കഴുത്തറുത്തത് എന്ന രഹസ്യം ഞാൻ റിവീൽ ചെയ്യും ആ ചാനലിൽ, ഇതിനകത്ത് ഞാൻ റിവീൽ ചെയ്യത്തില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഇത്രയും സഹകരണവും സ്നേഹവും എന്നോട് തന്ന എല്ലാവരോടും എനിക്ക് നന്ദി. ഇപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ എന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു, കൂടെയുണ്ട്, ഞങ്ങൾ സപ്പോർട്ടായിട്ടുണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എനിക്ക് ഒരുപാട് പേരെ എനിക്ക് മനസ്സിലായി, ആരൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളതെന്നും ആരാണ് ചിരിച്ചുകൊണ്ട് എനിക്ക് പണി തന്നതെന്നും എല്ലാം എനിക്ക് മനസ്സിലായി. അതൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഓരോന്നായിട്ട് റിവീൽ ചെയ്യാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.